ഹായ് ഫ്രണ്ട്സ്, ഈ പാട്ട് കമ്പോസ് ചെയ്ത് ഞാനാ എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കും. എന്നാൽ നിങ്ങളത് വിശ്വസിച്ചേ പറ്റൂ. എനിക്ക് ശരിക്കും യാതൊരുവിധ കഴിവോ ഒന്നും ഇല്ല. എൻ്റെ കയ്യിൽ യാതൊരു സിംഗർമാരോ അതിലേക്ക് പാട്ട് എഴുതാനുള്ള ലിറിക്സ് എഴുതാനുള്ള കഴിവോ യാതൊന്നുമില്ല. എന്നിട്ടും ഞാൻ ഇതുപോലൊരു സോങ് ക്രിയേറ്റ് ചെയ്തു. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? അതറിയുന്നതിന് വേണ്ടി ഈ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതിന് മുമ്പ് നിങ്ങൾ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണണം, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, താഴ്ക്കാണ് ബെൽ ബട്ടൺ ഏബി. അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്ന ഇതുപോലത്തെ പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങളിലേക്ക് എത്തും. ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്തിരിക്കുന്നത് ഒരു AI ടെക്നോളജി ഉപയോഗിച്ചാണ്. ഇതിന് ഞാൻ മെയിനായിട്ട് രണ്ട് ആപ്ലിക്കേഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ വിശദമായി നമ്മൾ അതെങ്ങനെ ചെയ്യുന്നു എന്നതെന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുവരും. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇനി നിങ്ങൾക്കും ഇതുപോലെ തന്നെ ചെയ്യാൻ സാധിക്കും. ഇത് നമ്മൾ രണ്ട് വെബ്സൈറ്റാണ് ഉപയോഗിക്കുക, ചാറ്റ് GPT. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചാറ്റ് GPT. ആ ചാറ്റ് GPT-യിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് ക്രിയേറ്റ് മലയാളം ലിറിക്സ് അബൌട്ട് എന്തിനെ പറ്റിയാണ് നമുക്ക് സോങ് വേണ്ടത് എന്ന് വെച്ചാൽ അതിനെപ്പറ്റി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഞാൻ ദുബായ് ലൈഫിനെ പറ്റി ഒരു മലയാളം ലിറിക്സ് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ് ചാറ്റ് GPT കൊടുക്കുന്നത്. നമ്മൾ കറക്റ്റായിട്ടൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലായിട്ട് ചാറ്റ് GPT നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് തരും. ഇതുണ്ട്, ഇപ്പോൾ ചാറ്റ് GPT ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മലയാളം ലിറിക്സ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അങ്ങ് തരും. അതുകൊണ്ട് അത് ചാറ്റ് GPT ലിറിക്സ് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമുക്ക് ക്രിയേറ്റ് ആയി. അത് നമ്മളൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കോപ്പി ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് പിന്നീട് ഉപയോഗിക്കേണ്ട ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കൊണ്ട് പോയി കോപ്പി പേസ്റ്റ് ചെയ്യാനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് ഗൂഗിൾ ക്രോം എടുക്കുക, suno.ai എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരെണ്ണം വരും, അതൊന്ന് ഓപ്പൺ ആക്കുക. അക്കൗണ്ട് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ മേക്ക് എ സോങ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്രിയേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇടത് സൈഡിലായിട്ട് അതിൽ നിന്ന് ജസ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഈ അക്കൗണ്ട് ഓപ്പൺ ആക്കേണ്ടത് ഞാൻ എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് വഴി ഓപ്പൺ ആക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് കസ്റ്റം മോഡ് ഇട്ടിട്ട് ആ ലിറിക്സ് നമ്മൾ കോപ്പി ചെയ്ത ലിറിക്സില്ലേ, അത് കോപ്പി ചെയ്ത് നമ്മൾ ഇവിടെ കൊണ്ടേ പേസ്റ്റ് ചെയ്യുകയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് അതിനുശേഷം നമുക്കിവിടെ സ്റ്റൈല് മ്യൂസിക്കിൻ്റെ സ്റ്റൈൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. അതിന് ജനറൽ നമ്മൾ ക്രിയേറ്റ് മ്യൂസിക് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് രണ്ട് രീതിയിലുള്ള മ്യൂസിക് ഇവിടെ ക്രിയേറ്റ് ആയി വരുന്നതാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും റൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം പെട്ടെന്ന് തന്നെ സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് AI ജനറേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇവിടെ ഏകദേശം ജനറേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി സോങ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാനത് പ്ലേ ചെയ്യുന്നില്ല. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി മൂന്ന് ഡോട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുമായിരിക്കും. ആ ഡോട്ടിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ താഴെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ആണ്, അതിൽ ഡൗൺലോഡ് കൊടുക്കാം. അത് വീഡിയോ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, ഇനി നമുക്ക് ഓഡിയോ ആണെങ്കിൽ ഓഡിയോ ആയിട്ട് ഡൗൺലോഡ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. രണ്ട് രീതിയിൽ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഓഡിയോ ആണ് സെലക്ട് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വരുന്നു. ഈ ഇത് അറിയില്ലാത്ത ഒരുപാട് ഉണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ പുതിയ പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.